തൃശൂരിൽ വോട്ട് തേടിയെത്തിയ സുരേഷ് ഗോപിയോട് വിയോജിപ്പുകൾ തുറന്നു പറഞ്ഞ വൈദികൻ. ഫാദർ ലിജോ ചാലിശ്ശേരിയാണ് വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചത്. മണിപ്പൂർ വിഷയത്തിലടക്കം ബി ജെ പി നിലപാടുകൾ വൈദികൻ ചോദ്യം ചെയ്തു. അവണിശ്ശേരി ഇടവകയിൽ സുരേഷ് ഗോപി വോട്ട് തേടിയെത്തിയപ്പോഴായിരുന്നു സംഭവം. വിശദാംശങ്ങളുമായി തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, കഴിഞ്ഞ ദിവസം ബി ജെ പി സുരേഷ് ഗോപി നടത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. ഇത്തരത്തിൽ പുരസ്കാരങ്ങൾ നൽകി പോലും ആൾക്കാരെ സ്വാധീനിക്കാനുള്ള ശ്രമം, അതുണ്ടായ ഒരു ഘട്ടം നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ ഫാദർ ലിജോ ചാലിശ്ശേരി വ്യക്തമാക്കുന്ന കാര്യം എന്താണ്? അതായത് പൊതുവെ തൃശൂർ അതിരൂപതയിൽപ്പെട്ട ഇടവകയാണ് അവണിശ്ശേരി. അവണിശ്ശേരിയിലെ വികായിയായ ഫാദർ ലിജോ ചാലിശ്ശേരിയാണ് തന്റെ അഭിപ്രായം തനിക്ക് പറയാനുള്ളത് സുരേഷ് ഗോപി വോട്ട് തേടിയെത്തിയപ്പോൾ വ്യക്തമായും പറഞ്ഞത്. സാധാരണ വോട്ട് തേടി സ്ഥാനാർത്ഥികൾ എത്തുമ്പോൾ ഇത്തരത്തിലൊരു വിയോജിപ്പൊന്നും ആരും പൊതുവെ പറയാറില്ല. എന്നാൽ തൃശൂർ അതിരൂപതയെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഈ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴായി തൃശൂർ അതിരൂപതയും ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിരൂപത മുഖപത്രവും നേരത്തെ ഇക്കാര്യം തുറന്നു പറഞ്ഞതാണ്. മണിപ്പൂർ വിഷയത്തിൽ ബി ജെ പിയും പ്രധാനമന്ത്രിയും തുടർന്ന മൗനം, ഇത് ചോദിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. ഇതിനുശേഷവും പല ഇടവകകളിലും തൃശൂർ അതിരൂപതയുടെ മറ്റ് പല ഇടവകകളിലും ഒക്കെ സുരേഷ് ഗോപി എത്തിയപ്പോഴും പലരും ഇക്കാര്യം തുറന്ന് ചോദിക്കാനൊന്നും തയ്യാറായിരുന്നില്ല. എന്നാൽ ഇവിടെ അവണിശ്ശേരി ഇടവകയില് അവണിശ്ശേരിയുടെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്ത് കൂടിയാണ് അവണിശ്ശേരി. ബി ജെ പിക്കാർക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. സുരേഷ് ഗോപി ഈ കഴിഞ്ഞ 5 വർഷക്കാലം തൃശൂരിൽ തുടർന്നു വന്നപ്പോൾ തന്നെ പലപ്പോഴും ഈ അവണിശ്ശേരിയുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ പരിപാടികൾക്ക് പോലും അവണിശ്ശേരിയിൽ എത്തിയിരുന്ന ഒരാൾ കൂടിയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടാകുന്നത്. തങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു ഇടവക അല്ല ഒരു 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 പഞ്ചായത്തിൽ പ്രചരണത്തിനിടയിലാണ് ഈ ഒരു തിരിച്ചടി സുരേഷ് ഗോപിക്ക് ഉണ്ടാകുന്നത്. വോട്ട് തേടിയാണ് പള്ളിയിലെത്തിയത്. പള്ളിയിൽ വൈദികന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹം തനിക്ക് പറയാനുള്ളത് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഈ മണിപ്പൂർ വിഷയത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനത്തിന് സുരേഷ് ഗോപി ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രധാനമന്ത്രിയുടെ മൗനമാണ് ഏറ്റവും കൂടുതൽ വൈദികർ ഉൾപ്പെടെ ക്രൈസ്തവ വിശ്വാസികളും വൈദികരും ഉൾപ്പെടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളൊരു കാര്യം. അതിൽ സുരേഷ് ഗോപി ഇതുവരെ ഒരു അഭിപ്രായം തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല. തന്നെയുമല്ല, മുമ്പ് ഒരിക്കൽ ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം ഉണ്ടായ സമയത്ത് മണിപ്പൂരിലെ കാര്യങ്ങൾ മണിപ്പൂരിലുള്ളവർ നോക്കിക്കോളും, അല്ലെങ്കിൽ അത് നോക്കാൻ ആണുങ്ങളുണ്ട് എന്നൊക്കെ രീതിയിലുള്ള ഒരു പ്രകടനമൊക്കെ, അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായ പ്രകടനം നേരത്തെ സുരേഷ് ഗോപി നടത്തിയിരുന്നതാണ്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ശക്തമായ ഒരു വിയോജിപ്പ്, ഒരു പ്രതിഷേധം തൃശൂർ ഇടവകയിൽ തൃശൂർ അതിരൂപതയിൽ ഉൾപ്പെട്ട പല ഇടവകകളിലും വിശ്വാസികൾക്കിടയിലുണ്ട്. ആ വിശ്വാസികൾക്കിടയിലുള്ള എതിർപ്പ്, വിശ്വാസികൾ പറയുന്ന അഭിപ്രായം കൂടി അവരുടെ കൂടി ഒരു പ്രതിനിധി എന്ന നിലയിലാണ് ഫാദർ ലിജോ ചാലിശ്ശേരി തനിക്ക് പറയാനുള്ളത് തുറന്നു പറഞ്ഞ് സുരേഷ് ഗോപിയോട്. ഈ അഭിപ്രായം കേട്ട ഇത് കേട്ട സുരേഷ് ഗോപിക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു അടി കിട്ടിയതുപോലെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു സുരേഷ് ഗോപി. അതിനുശേഷം വളരെ സ്നേഹപൂർവ്വം സംസാരിച്ചുകൊണ്ട് സുരേഷ് ഗോപിയും സംഘവും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ബി ജെ പി അവണിശ്ശേരിയിലുള്ള ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ സുരേഷ് ഗോപിക്ക് ഒപ്പം ഉണ്ടായിരുന്നു. എന്തായാലും തന്റെ അഭിപ്രായം തുറന്നു പറയാൻ വോട്ട് തേടിയെത്തിയപ്പോൾ, കാരണം വോട്ട് അവരെ സംബന്ധിച്ചൊരു ആവശ്യമാണ്, അത് തേടിയെത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ചോദിക്കേണ്ടത്. അത് കൃത്യമായി തന്നെ ഫാദർ ലിജോ ചാലിശ്ശേരി നിർവഹിച്ചിരിക്കുന്നത് തന്നെ പറയാം. മാതിര തിയോഫിൻ, അതായത് ഈ ഒരു സംഭവത്തോടുകൂടി ഇപ്പോൾ ഈ മണിപ്പൂർ വിഷയത്തിലടക്കം നിലപാട് വൈദികൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് പല വിഷയങ്ങളിലുമുള്ള ബി ജെ പിയുടെ നിലപാടുകൾ അത് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം തിരിച്ചറിയുന്നുണ്ടെന്നും അതൊരു ചർച്ചയാകുമെന്നുണ്ട് അല്ലെങ്കിൽ ചർച്ചയാകും എന്നൊരു വിഷയത്തിലേക്കല്ലേ കാര്യങ്ങൾ നീങ്ങുന്നത്? ഈ ഒരു വിഷയത്തെ മുൻനിർത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ബി ജെ പിയോടും ബി ജെ പിയുടെ നിലപാടുകളോടും ജനങ്ങൾക്ക് ശക്തമായ വിയോജിപ്പുണ്ട്, പ്രതിഷേധമുണ്ട് എന്നത് ബി ജെ പിക്കാർക്കും നേതാക്കൾക്കും സുരേഷ് ഗോപിക്കും ഒക്കെ അറിയാം. പക്ഷേ അപ്പോഴും വോട്ട് തേടിയെത്തുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ പ്രചാരണങ്ങൾക്കിടെയൊന്നും ആരും തുറന്നു പറയാറില്ല ഇത്തരത്തിലൊരു അഭിപ്രായം. പക്ഷേ ഓരോ തുറന്നു പറയാൻ ഇപ്പോൾ ഒരു വൈദികൻ തയ്യാറായി. ഇതിന്റെ ഒരു തുടർച്ച ഇനി ഉണ്ടാകുന്നത് മറ്റുള്ളവരും തങ്ങൾക്കുള്ള അഭിപ്രായം തുറന്നു പറയാൻ തയ്യാറാകുമെന്നൊരു സാധ്യത കൂടിയുണ്ട്. ആ ഭയവും നേതാക്കൾക്കുണ്ട്. ഇതാണ്
യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു മറു ചോദ്യം അല്ലെങ്കിൽ ഈ മണിപ്പൂർ വിഷയത്തിൽ ബി ജെ പി എടുത്ത നിലപാട്, ആ വിഷയത്തിലുള്ള പ്രതിഷേധം, ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ട് എന്ന് വൈദികൻ പറയുമ്പോൾ തന്നെ സുരേഷ് ഗോപിയുടെ മുഖഭാവം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ സുരേഷ് ഗോപിയും ബി ജെ പിയും തൃശ്ശൂരിൽ നേരിടേണ്ടി വരുമെന്ന് വ്യക്തമാണ്. അതിന് ശരി, തിയോഫിൻ എന്തായാലും തൃശ്ശൂരിൽ വോട്ട് തേടിയെത്തിയ സുരേഷ് ഗോപിയോട് വിയോജിപ്പുകൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഫാദർ ലിജോ ചാലിശ്ശേരി. മണിപ്പൂർ വിഷയത്തിലടക്കം തന്റെ വിയോജിപ്പ് ഇത്തരത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. ഇത്തരത്തിൽ വോട്ട് തേടിയെത്തിയൊരു ഘട്ടത്തിലാണ് സുരേഷ് ഗോപിക്ക് നേരെ വൈദികൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഒരു വിഷയത്തിൽ സുരേഷ് ഗോപിക്ക് മൗനം പാലിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങിയെന്ന് വേണം മനസ്സിലാക്കാൻ. തിയോഫിനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.